ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇന്നിപ്പോൾ നമ്മളുടെ കളക്ഷനിലുള്ള ഒരു പ്ലാന്റ് നമ്മൾ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒത്തിരി ആവശ്യക്കാരേറെ ഉള്ളതുമായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഏകദേശം തീരാറായി അപ്പോൾ എനിക്കത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരു പക്ഷേ നമ്മളിങ്ങനെയുള്ള റയർ ചെടികൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നഴ്സറികളിലൊന്നും കിട്ടില്ല എനിക്കറിയാം മണ്ണൂത്തിയിലും ഒരു നഴ്സറികളിലും ഇതിൻ്റെ ഹോൾസെയിൽ സെയിലൊന്നും അല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമ്മളുടെ റിസ്ക്കിൽ തന്നെ കണ്ടെത്തു വേണം എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ആ ചെടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പറമ്പിലേക്ക് പോകുക കേട്ടോ അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഒരു സ്ഥലമാണ് അതൊരു റബ്ബർ 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 പറമ്പാണ് റബ്ബർ സോറി റബ്ബർ തോട്ടമാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് പലരും വെച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അതിവിടെ ധാരാളമായിട്ട് പടർന്ന് കിടക്കുവാണ് മരത്തിലേക്ക് പടർന്ന് കയറിയും താഴെ പടർന്നൊക്കെ ആയിട്ട് ധാരാളം ചെടികൾ അവിടെ ഉണ്ട് അതിൻ്റെ എന്നാൽ പിന്നെ ഇന്ന് അതെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പറമ്പിൻ്റെ ഏരിയ മൊത്തം മൊത്തം ഒരു ഏരിയ മൊത്തം ആ ഒരു ചെടിയാണ് അപ്പൊ ഈ ചെടിയെ പറ്റി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഏർ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് വളരെ കരുത്തുറ്റ ഒരു ചെടിയാണ് പിന്നെ അതേപോലെ തന്നെ അതേസമയം ഒരേപോലെ തന്നെ വളരെ ശാന്തമായിട്ട് വളരുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ റാഫിഡോഫോറ പെർട്ടൂസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണിത് പലരും ഇതിനെ ആദ്യം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് വൈൽഡ് മോൺസ്ട്രി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഏറെക്കാലം അതങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല റാഫിഡോഫോറ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത് കേട്ടോ പിന്നെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇതിനെ എലിത്തണ്ടൻ ചെടി എന്നുള്ളൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല ഇലയുടെ നടുഭാഗം ആയിട്ടുള്ള ലീവ്സിന് ഇങ്ങനെ ഹോൾസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഈ ചെടി കാണാനായിട്ട് ഇതിൻ്റെ ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് കേട്ടോ ഇത് ഒരു അലങ്കാര ചെടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അലങ്കാര ചെടിയാണ് അല്ലെങ്കിൽ വൈൽഡായിട്ട് ഒരു വൈൽഡ് പ്ലാന്റ് ആണ് നമുക്ക് വൈൽഡ് പ്ലാന്റ് ആയിട്ട് കൂടിയും നമുക്ക് നമ്മൾക്ക് അലങ്കാരത്തിന് വേണ്ടി വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടി മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിലുപരി ഇത് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് അങ്ങനെ നമ്മൾ അവിടെ ഏതൊക്കെ ഭാഗത്താണ് ചെടി ചെടിയുള്ളതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വേറെ കുറച്ച് പ്ലാന്റ്സുകൾ കണ്ടു നമ്മളുടെ സിംഗോണിയം വൈൽഡ് സിംഗോണിയമാണ് എന്നാൽ ധാരാളം പേര് ഇത് ഒരു അലങ്കാര ചെടിയായിട്ട് തീർച്ചയായിട്ടും ഇത് അലങ്കാര ചെടിയായിട്ട് തന്നെയാണ് കൂടുതലാളുകളും കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഈസി കെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ കയ്യിലും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ ഇതിനു മുമ്പ് ഈ ഒരു സ്ഥലത്ത് ഞാൻ പ്ലാൻ ഹെൻഡിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മനോഹരമായിട്ടുള്ള ചെടികളുടെ കിഴങ്ങുകൾ ഇപ്പോൾ ഈ വേനൽ ബാധിച്ച ഈ മണ്ണിൽ ശരിക്കും ശാന്തമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ നല്ലൊരു മഴ വന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതെല്ലാം കൂടെ പോലെ നിവർന്ന് വരാൻ റെഡിയായി നിൽക്കുന്ന ധാരാളം വെറൈറ്റി കലേഡിയങ്ങളുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത് ഇവിടെ പണ്ടൊരു പ്ലാൻ ഹെൻഡിങ് വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എലിത്തണ്ടൻ ചെടി അല്ലെങ്കിൽ റാഫിഡോഫോറയുടെ കുറച്ച് കട്ടിങ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത് അപ്പോൾ ഇതിൻ്റെ മെഡിസിനൽ വാല്യൂസിനെ പറ്റി തന്നെ പറഞ്ഞു പറഞ്ഞ് പറയാൻ ബാക്കി അൾസർ സംബന്ധമായ അസുഖങ്ങൾക്കും പിന്നെ അതേപോലെ തന്നെ വൃക്ക സംബന്ധമായ അസുഖങ്ങളുടെ തുടക്കാവസ്ഥയിലൊക്കെ ഇത് ആ രോഗത്തെ ക്രമീകരിച്ച് ഒതുക്കി കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ അതെടുക്കാതെ നമ്മളെ കട്ടുറുമ്പ് കട്ടുറുമ്പ് നല്ലോണം ഉണ്ടായിരുന്നു അവിടെ നല്ല കടി കിട്ടിയിട്ടോ എന്തുവാ എന്തൊന്നും കുഴപ്പമില്ല നമ്മളിതൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇപ്പോൾ കട്ടിങ്സ് തീർന്നിരിക്കുവാണ് കേട്ടോ എനിക്ക് എമർജൻസി ആയിട്ട് കുറച്ച് പ്ലാൻസ് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് എന്ത് ഭംഗിയാണെന്നറിയാമോ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ചെറിയ ലീഫുകളിലൊന്നും അങ്ങനെ ഹോൾസ് വീണിട്ടില്ല കേട്ടോ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ലീവ്സിൽ മാത്രമേ അങ്ങനെ ലീഫ് ഇത് വരുവുള്ളൂ ഇങ്ങനെ കീറിയ പോലെ വരുവുള്ളൂ കേട്ടോ ഇതിൻ്റെ വേര് കണ്ടാലിങ്ങനെ പാ പാമ്പുകളെ പോലെയാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു ചെടി മരങ്ങളിൽ മാത്രമല്ല പാറക്കെട്ടുകളിലൊക്കെ പടർന്ന് കിടക്കുന്ന കാണാറുണ്ട് കേട്ടോ അതാ ഇവിടെ നല്ല ഭംഗിയിൽ പക്ഷേ ഒരു മരത്തിൽ കംപ്ലീറ്റ് മെച്യൂർഡ് മെച്യുവേർഡായിട്ടുള്ള ലീവ്സായിട്ട് നിൽക്കുന്നുണ്ടായിട്ടോ അതൊരു കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എന്തായാലും നല്ല കിടിലൻ ലുക്കായിരുന്നു ആ ഒരു ചെടിക്കിട്ടോ എത്ര പേർക്കറിയാം ഇത് അലങ്കാര ചെടി ഒരു പക്ഷേ ഈ ഒരു ഭാഗത്തുള്ളവർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും എന്താ ഞാൻ മാത്രം ആസ്വദിക്കുന്ന ഒരു സ്വർഗം പോലെയാണ് എനിക്ക് ഈ ചെടീനെ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇത് ഈ ഒരു ചെടിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് എലിത്തടി എന്നുള്ളൊരു പേരിലാണ് ഈ ചെടിയെപ്പറ്റി അതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ പണ്ട് കാലം തുടങ്ങി ഇവിടെ കൊള്ള ചെടിയാണിത് എന്തായാലും ഇന്ന് ഇതെടുക്കാൻ എനിക്ക് സാധിച്ചു എൻ്റെ ഒരു കൊച്ച് പ്ലാൻ ഹെൻഡിങ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ മറ്റ് വീഡിയോകളായിട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ട് ഇന്ന് എനിക്കിത് കിട്ടിയേ മതിയാവുമായിരുന്നു കാരണം ഇത് കുറച്ച് ടൈം എടുക്കും വളരാനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ കൊണ്ടുവന്ന് നട്ട് വെച്ചാലേ നമുക്കിതിൽ നിന്നുള്ള തൈകൾ റെഡിയാകുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാൻസ് എടുത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചു വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി താങ്ക്